രണ്ട് സാമുവൽ അഞ്ചാം അധ്യായം. ദാവീദ് ഇസ്രായേൽ മുഴുവന്റെയും രാജാവ്. ഇസ്രായേൽ ഗോത്രങ്ങൾ ഹെബ്രോണിൽ ദാവീദിന്റെ അടുത്ത് വന്നു പറഞ്ഞു, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമാണ്. സാവൂൾ ഞങ്ങളുടെ രാജാവായിരുന്നപ്പോൾ പോലും നീ എത്രേ ഇസ്രായേലിനെ നയിച്ചത്! എന്റെ ജനമായ ഇസ്രായേലിന് നീ ഇടയനും അധിപനുമായിരിക്കും എന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ ഹെബ്രോണിൽ രാജാവിന്റെ അടുത്തു വന്നു. ദാവീദ് രാജാവ് അവിടെ വച്ച് കർത്താവിന്റെ സന്നിധിയിൽ അവരുമായി ഉടമ്പടി ചെയ്തു. ഇസ്രായേലിന്റെ രാജാവായി ദാവീദിനെ അവർ അഭിഷേകം ചെയ്തു. ഭരണമേൽക്കുമ്പോൾ ദാവീദിന് 30 വയസ്സായിരുന്നു. അവൻ 40 വർഷം ഭരിച്ചു. ഹെബ്രോണിൽ യൂദായെ 7 വർഷവും 6 മാസവും അവൻ ഭരിച്ചു. ജെറുസലേമിൽ ഇസ്രായേലിനെയും യൂദായെയും 33 വർഷവും. രാജാവും സൈന്യവും ജെറുസലേമിലേക്ക് ജബൂസിയർക്കെതിരെ പുറപ്പെട്ടു. ദാവീദിന് ഇവിടെ കടക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് അവർ അവനോട് പറഞ്ഞു, നിനക്കിവിടെ കടക്കാനാവില്ല, നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതി. ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുക്കുക തന്നെ ചെയ്തു. ദാവീദിന്റെ നഗരം എന്ന് അതറിയപ്പെടുന്നു. അന്ന് ദാവീദ് പറഞ്ഞു, ജബൂസിരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ നീർപാതയിൽ കൂടെ കടന്നു ചെല്ലട്ടെ, ദാവീദ് വെറുക്കുന്ന മുടന്തരെയും കുരുടരെയും ആക്രമിക്കട്ടെ. അങ്ങനെ കുരുടരും മുടന്തരും ആലയത്തിൽ പ്രവേശിക്കരുതെന്ന ചൊല്ലുണ്ടായി. ദാവീദ് കോട്ടയിൽ താമസമാക്കി. അതിന് ദാവീദിന്റെ നഗരമെന്ന് പേരിട്ടു. ദാവീദ് നഗരത്തെ മില്ലോ മുതൽ ഉള്ളിലേക്ക് ചുറ്റും പടുത്തുയർത്തി. ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. തയ്യർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു. മരപ്പണിക്കാരെയും കൽപ്പണിക്കാരെയും അവരോടൊപ്പം ദേവദാരുവും അവൻ അയച്ചു. അവർ ദാവീദിന് കൊട്ടാരം പണിതുകൊടുത്തു. കർത്താവ് ഇസ്രായേലിന്റെ രാജ്യത്വം തന്നിൽ സ്ഥിരപ്പെടുത്തിയെന്നും അവിടുത്തെ ജനമായ ഇസ്രായേലിനു വേണ്ടി തന്റെ രാജ്യത്വം അവിടുന്ന് ഉന്നതമാക്കിയെന്നും ദാവീദ് ഗ്രഹിച്ചു. ഹെബ്രോണിൽ നിന്ന് വന്നതിനു ശേഷം ദാവീദ് ജെറുസലേമിൽ നിന്ന് കൂടുതൽ ഉപനാരികളെയും ഭാര്യമാരെയും സ്വീകരിച്ചു. അവന് കൂടുതൽ പുത്രീപുത്രന്മാർ ജനിക്കുകയും ചെയ്തു. ജെറുസലേമിൽ വെച്ച് അവന് ജനിച്ചവർ ഇവരാണ്: ഷമ്മുവ, ഷോബാബ്, നാഥാൻ, സോളമൻ, ഇബ്ഹാർ, എലിഷുവ, നെഫെഗ്, ജാഫിയ, എലിഷാമ, എലിയാദ, എലിഫെലത്ത്. ഫിലിസ്തീനെ തോൽപ്പിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ടുവെന്ന് കേട്ടപ്പോൾ ഫിലിസ്തീർ അവനെതിരെ പുറപ്പെട്ടു. അതുകേട്ട് ദാവീദ് കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഫിലിസ്തീർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോടാരാഞ്ഞു, ഫിലിസ്തീർക്കെതിരെ ഞാൻ പുറപ്പെടണമോ? അവരെ അങ്ങ് എന്റെ കൈയിൽ ഏൽപ്പിച്ചു തരുമോ? പുറപ്പെടുക, ഫിലിസ്തീരെ തീർച്ചയായും ഞാൻ നിന്റെ കൈയിൽ ഏൽപ്പിക്കും, കർത്താവ് ദാവീദിനോട് അരുളി ചെയ്തു. ദാവീദ് ബാൽപെരാസിമിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. വെള്ളച്ചാട്ടം പോലെ കർത്താവ് എന്റെ ശത്രുക്കളെ എന്റെ മുൻപിൽ ചിതറിച്ചുവെന്ന് അവൻ പറഞ്ഞു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ബാൽപെരാസിം എന്നു പേരുണ്ടായി. ഫിലിസ്തീർ തങ്ങളുടെ വിഗ്രഹങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. ദാവീദും ആളുകളും അവ എടുത്തുകൊണ്ടുപോയി. ഫിലിസ്തീർ വീണ്ടും വന്ന് റഫായിം താഴ്വരയിൽ പാളയമടിച്ചു. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞപ്പോൾ അവിടുന്ന് അരുളി ചെയ്തു, നീ നേരെ ചെന്ന് ആക്രമിക്കരുത്, വളഞ്ഞു ചെന്ന് ബൽസാ വൃക്ഷങ്ങൾക്കെതിരെ വച്ച് പിന്നിൽ കൂടെ ആക്രമിക്കുക. ബൽസാ വൃക്ഷങ്ങൾക്കു മുകളിൽ അണി നീങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോൾ കടന്നാക്രമിക്കുക. ഫിലിസ്തീൻ സൈന്യത്തെ തകർത്തുകളയാൻ കർത്താവ് കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗേബ മുതൽ ഗേസർ വരെ ഫിലിസ്തീരെ തുരത്തി. 2 സാമുവൽ 6 അധ്യായം. കർത്താവിന്റെ പേടകം. ദാവീദ് വീണ്ടും ഇസ്രായേലിലെ സമർത്ഥരായ 30,000 യോദ്ധാക്കളെ ഒരുമിച്ചു കൂട്ടി. അവൻ അവരോടൊപ്പമുള്ള സകല ജനത്തോടും കൂടെ കെരൂബുകൾക്കിടയിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം ധരിക്കുന്ന ദൈവത്തിന്റെ പേടകം ബാലേയൂദായിൽ നിന്ന് കൊണ്ടുവരുന്നതിന് പുറപ്പെട്ടു. അവർ ദൈവത്തിന്റെ പേടകം ഒരു പുതിയ കാളവണ്ടിയിൽ കയറ്റി മലയിലുള്ള അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബിനാദാബിന്റെ പുത്രന്മാരായ ഉസ്സായും അഹിയോയുമാണ് ദൈവത്തിന്റെ പേടകമിരുന്ന വണ്ടി തെളിച്ചത്. അഹിയോ പേടകത്തിന് മുൻപേ നടന്നു. ദാവീദും ഇസ്രായേൽ ഭവനവും സന്തോഷത്തോടും സർവശക്തിയോടും കൂടെ കിന്നരം, വീണ, ചെണ്ട, മുരജം, കൈത്താളം എന്നിവ ഉപയോഗിച്ച് കർത്താവിന്റെ മുൻപിൽ പാട്ടുപാടി നൃത്തം ചെയ്തു. അവർ നാക്കോന്റെ മെതിക്കളത്തിലെത്തിയപ്പോൾ കാളവിരണ്ടതുകൊണ്ട് ഉസ്സ കൈനീട്ടി ദൈവത്തിന്റെ പേടകത്തെ പിടിച്ചു. കർത്താവിന്റെ കോപം ഉസ്സായിക്കെതിരെ ജ്വലിച്ചു. അനാദരമായി പേടകത്തിനു നേരെ കൈനീട്ടിയതുകൊണ്ട് ദൈവം അവനെ കൊന്നുകളഞ്ഞു.
അവൻ ദൈവത്തിന്റെ പേടകത്തിനരികെ മരിച്ചു വീണു. കർത്താവ് ക്രുദ്ധനായി ഉസായെ കൊന്നത് നിമിത്തം ദാവീദ് കോപിച്ചു. ആ സ്ഥലത്തിന് ഇന്നുവരെ പേരസ് ഉസ എന്നു പേർ വിളിക്കുന്നു. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. കർത്താവിന്റെ പേടകം എന്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും എന്ന് അവൻ ചിന്തിച്ചു. പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അദഹിത്യനായ ഓബദ് ഏദോമിന്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിന്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ പേടകം നിമിത്തം കർത്താവ് ഓബദ് ഏദോമിന്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് അറിഞ്ഞു. അതുകൊണ്ട് ദാവീദ് ദൈവത്തിന്റെ പേടകം അവിടെ നിന്ന് ദാവീദിന്റെ നഗരത്തിലേക്ക് സന്തോഷപൂർവം കൊണ്ടുവന്നു. കർത്താവിന്റെ പേടകം വഹിച്ചിരുന്നവർ 6 ചുവട് നടന്നപ്പോൾ അവൻ ഒരു കാളയെയും തടിച്ച കിടാവിനെയും ബലികഴിച്ചു. ദാവീദ് കർത്താവിന്റെ മുൻപാകെ സർവശക്തിയോടും കൂടെ നൃത്തം ചെയ്തു. ചണനൂൽ കൊണ്ടുള്ള ഒരു അരക്കച്ച മാത്രമേ അവൻ ധരിച്ചിരുന്നുള്ളൂ. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഭവനവും ആർപ്പുവിളിച്ചും കാഹളം മുഴക്കിയും കർത്താവിന്റെ പേടകം കൊണ്ടുവന്നു. കർത്താവിന്റെ പേടകം ദാവീദിന്റെ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാവൂളിന്റെ മകൾ മിഖാൽ ജനലിൽ കൂടെ നോക്കി. ദാവീദ് രാജാവ് കർത്താവിന്റെ മുൻപിൽ തുള്ളിച്ചാടി നൃത്തം വയ്ക്കുന്നത് കണ്ടു. അവൾക്ക് നിന്ന തോന്നി. അവർ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് പ്രത്യേകം നിർമ്മിച്ചിരുന്ന കൂടാരത്തിനുള്ളിൽ അതിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. ദാവീദ് കർത്താവിന്റെ മുൻപിൽ ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. അർപ്പണം കഴിഞ്ഞപ്പോൾ ദാവീദ് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിച്ചു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഇസ്രായേൽ സമൂഹത്തിന് മുഴുവൻ ആളൊന്നിന് ഒരപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയടയും വീതം വിതരണം ചെയ്തു. പിന്നെ ജനം വീട്ടിലേക്ക് മടങ്ങി. തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. സാവൂളിന്റെ മകൾ മിഖാൽ ഇറങ്ങിവന്ന് അവനോട് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവ് ഇന്ന് തന്നെ തന്നെ എത്ര പ്രശസ്തനാക്കിയിരിക്കുന്നു. തന്റെ ദാസന്മാരുടെ സ്ത്രീകളുടെ മുൻപിൽ ആഭാസനെപ്പോലെ നിർലജ്ജം അവൻ നഗ്നത പ്രദർശിപ്പിച്ചില്ലേ? ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിന്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തിരഞ്ഞെടുത്ത കർത്താവിന്റെ മുൻപാകെയാണ് ഞാൻ നൃത്തം ചെയ്തത്. കർത്താവിന്റെ മുൻപിൽ ഞാൻ ആനന്ദനൃത്തം ചെയ്യും. അതെ, കർത്താവിന്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദ്യനുമാകും. എന്നാൽ നീ പറഞ്ഞ ആ പെൺകുട്ടികൾ ഇത് നിമിത്തം എന്നെ ബഹുമാനിക്കും. സാവൂളിന്റെ പുത്രി മിഖാൽ മരണം വരെയും സന്താനരഹിതയായിരുന്നു. 2 സാമുവൽ 7 അധ്യായം. നാഥാന്റെ പ്രവചനം. രാജാവ് കൊട്ടാരത്തിൽ വസിക്കുകയും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്തു. അപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറഞ്ഞു, നോക്കൂ, ദൈവദാരുകൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു. ദൈവത്തിന്റെ പേടകമോ കൂടാരത്തിലിരിക്കുന്നു. നാഥാൻ പ്രതിവചിച്ചു, യുക്തം പോലെ ചെയ്തുകൊള്ളുക, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എന്നാൽ ആ രാത്രി കർത്താവ് നാഥാനോട് അരുളി ചെയ്തു, എന്റെ ദാസനായ ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് വസിക്കാൻ നീ ആലയം പണിയുമോ? ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് മുതൽ ഇന്നുവരെ ഞാൻ ഒരാലയത്തിലും വസിച്ചിട്ടില്ല. കൂടാരത്തിൽ വസിച്ചുകൊണ്ട് ഞാനും സഞ്ചരിക്കുകയായിരുന്നു. ഇസ്രായേൽക്കാരോടുകൂടെ സഞ്ചരിക്കുന്നതിനിടയ്ക്ക് എവിടെ വെച്ചെങ്കിലും എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാൻ ഞാൻ നിയമിച്ച നേതാക്കന്മാരിൽ ആരോടെങ്കിലും നിങ്ങൾ എനിക്ക് ദേവദാരുകൊണ്ട് ഒരാലയം പണിയാത്തതെന്ത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നീ ഇപ്പോൾ എന്റെ ദാസനായ ദാവീദിനോട് പറയണം, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്ന് എടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്നോട് കൂടെയുണ്ടായിരുന്നു. നിന്റെ മുൻപിൽ നിന്റെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിച്ചു. ഭൂമിയിലുള്ള മഹാത്മാക്കളെ പോലെ നിന്നെ ഞാൻ മഹാനാക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ഒരു സ്ഥലം കൽപ്പിച്ചുകൊടുക്കും. അവർ ഇനിയും സുരക്ഷിതരായി സ്വന്തം സ്ഥലത്ത് പാർക്കേണ്ടതിന് ഞാൻ അവരെ നട്ടുപിടിപ്പിക്കും. എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ നിയമിച്ചാക്കുന്നതിന് മുൻപുള്ള കാലത്തെ പോലെ ദുഷ്ടന്മാർ അവരെ ഇനി പീഡിപ്പിക്കുകയില്ല. ശത്രുക്കളിൽ നിന്ന് നിനക്ക് ഞാൻ ശാന്തി നൽകും. നിന്നെ ഒരു വംശമായി വളർത്തുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ദിനങ്ങൾ തികഞ്ഞ് നീ പൂർവികരോട് ചേരുമ്പോൾ നിന്റെ ഔരസപുത്രനെ ഞാൻ ഉയർത്തി അവന്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവന്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും.
ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. അവൻ തെറ്റ് ചെയ്യുമ്പോൾ മാനുഷികമായ ദണ്ഡും ചമ്മട്ടിയും ഉപയോഗിച്ച് ഞാൻ അവനെ ശിക്ഷിക്കും. എങ്കിലും നിന്റെ മുൻപിൽ നിന്ന് ഞാൻ തള്ളിക്കളഞ്ഞ സാവൂളിൽ നിന്നെന്നപോലെ അവനിൽ നിന്ന് എന്റെ സ്ഥിരസ്നേഹം ഞാൻ പിൻവലിക്കുകയില്ല. നിന്റെ കുടുംബവും രാജ്യത്വവും എന്റെ മുൻപിൽ സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ഈ വാക്കുകളും ദർശനവും നാഥാൻ ദാവീദിനെ അറിയിച്ചു. ദാവീദിന്റെ നന്ദി പ്രകാശനം. അപ്പോൾ ദാവീദ് രാജാവ് കൂടാരത്തിനകത്ത് ചെന്ന് കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവെ, അങ്ങനെ ഇത്രത്തോളം ഉയർത്താൻ ഞാനും എന്റെ കുടുംബവും എന്താകുന്നു? ദൈവമായ കർത്താവെ, ഇതങ്ങേക്ക് എത്ര നിസാരം! വരുവാനുള്ള ദീർഘകാലത്തേക്ക് അങ്ങയുടെ ദാസന്റെ കുടുംബത്തിന്റെ വിദൂരഭാവിയെക്കുറിച്ചും വരും തലമുറകളെക്കുറിച്ചും അങ്ങരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതിലധികമായി അടിയന് അങ്ങയോട് എന്തു പറയാനാവും? ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനെ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ വാഗ്ദാനവും ഹിതവുമനുസരിച്ച് അങ്ങയുടെ ദാസനെ അറിയിക്കേണ്ടതിന് ഈ വൻ കാര്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റിയിരിക്കുന്നുവല്ലോ. ദൈവമായ കർത്താവെ, അങ്ങ് ഉന്നതനത്രേ, അങ്ങ് അതുല്യനാണ്. ഞങ്ങൾ കാതുകൊണ്ട് കേട്ടതനുസരിച്ച് അവിടുന്നല്ലാതെ വേറെ ദൈവമില്ല. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് അടിമത്തത്തിൽ നിന്ന് അങ്ങു വീണ്ടെടുത്ത ഇസ്രായേലിനെ പോലെ മറ്റൊരു ജനമില്ല. അവർക്കുവേണ്ടി അങ്ങു നിർവഹിച്ച അത്ഭുതകരമായ മഹാകാര്യങ്ങൾ അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരത്തിയിരിക്കുന്നു. അങ്ങയുടെ സ്വന്തം ജനമായിരിക്കേണ്ടതിന് ഈജിപ്തിൽ നിന്ന് അങ്ങ് സ്വതന്ത്രരാക്കിയ അവർ മുന്നേറിയപ്പോൾ മറ്റു ജനതകളെയും അവരുടെ ദേവന്മാരെയും അങ്ങ് ഓടിച്ചു കളഞ്ഞല്ലോ. ഇസ്രായേൽ എന്നേക്കും അങ്ങയുടെ ജനമായിരിക്കേണ്ടതിന് അവരെ അങ്ങ് സ്ഥിരപ്പെടുത്തി. കർത്താവെ, അങ്ങ് അവർക്ക് ദൈവമായി തീർന്നു. ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസനോടും കുടുംബത്തോടും അരുളി ചെയ്തിരിക്കുന്ന വചനം എന്നേക്കും സ്ഥിരപ്പെടുത്തി അങ്ങയുടെ വാക്ക് നിവർത്തിക്കണമേ. അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ. സർവശക്തനായ കർത്താവാണ് ഇസ്രായേലിന്റെ ദൈവമെന്ന് പ്രഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസനായ ദാവീദിന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ സുസ്ഥിരമാകട്ടെ. സർവശക്തനായ കർത്താവെ, ഇസ്രായേലിന്റെ ദൈവമേ, ഞാൻ നിന്റെ വംശം ഉറപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അങ്ങയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവെ, അങ്ങു തന്നെ ദൈവം, അങ്ങയുടെ വചനം സത്യം. ഈ നല്ല കാര്യം അടിയനോടങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അടിയന്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 2 സാമുവൽ 8 ദാവീദിന്റെ വിജയങ്ങൾ. കുറച്ചു നാളുകൾക്കു ശേഷം ദാവീദ് ഫിലിസ്തീനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മെത്തെഗമ്മ അവരിൽ നിന്ന് പിടിച്ചെടുത്തു. അവൻ മുവാബിരെയും തോൽപ്പിച്ചു. അവരെ നിലത്ത് കിടത്തി ചരടുകൊണ്ട് അളന്ന് 3/2 കൊന്നു. ഒരു ഭാഗത്തെ വെറുതെ വിട്ടു. അങ്ങനെ മുവാബിയർ അവന് കീഴടങ്ങി കപ്പം കൊടുത്തു. ദാവീദ് യൂഫ്രട്ടീസ് നദീതീരത്ത് തന്റെ അതിർത്തി വീണ്ടെടുക്കാൻ പോകവേ രഹോബിന്റെ മകനും സോബാ രാജാവുമായ ഹദദേസറിനെയും തോൽപ്പിച്ചു. അവന്റെ 1700 കുതിരക്കാരെയും കാലാൾപ്പടയിൽ 20,000 പേരെയും ദാവീദ് പിടിച്ചെടുത്തു. അവൻ 100 രഥങ്ങൾക്കുള്ള കുതിരകളെയൊഴിച്ച് ബാക്കിയുള്ളവയെ കുതിഞ്ഞരമ്പ് ഛേദിച്ച് മുടന്തുള്ളവയാക്കി. സോബാ രാജാവായ ഹദദേസറിനെ സഹായിക്കാൻ ദമാസ്കസിലെ സിറിയാക്കാർ വന്നപ്പോൾ അവരിൽ 22,000 പേരെ ദാവീദ് കൊന്നുകളഞ്ഞു. ദമാസ്കസിലെ അരാമിൽ ദാവീദ് കാവൽപ്പടയെ നിർത്തി. സിറിയാക്കാർ ദാവീദിന് സാമന്തരായി കപ്പം കൊടുത്തു. ദാവീദ് പോയിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ഹദദേസറിന്റെ സേവകർ വഹിച്ചിരുന്ന സ്വർണ പരിചകൾ ദാവീദ് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. ഹദദേസർ ഭരിച്ചിരുന്ന ബേത്തായിലും ബരോത്തായിലും നിന്ന് ദാവീദ് രാജാവ് വളരെയധികം വെള്ളോടും കൈവശപ്പെടുത്തി. ഹദദേസറിന്റെ സർവ്വസൈന്യത്തെയും ദാവീദ് തോൽപ്പിച്ചെന്ന് ഹമാത്ത് രാജാവായ തോയി കേട്ടു. ദാവീദിനെ അഭിവാദനം ചെയ്യാനും ഹദദേസറിനെ തോൽപ്പിച്ചതിന് അനുമോദിക്കാനും തോയി തന്റെ മകൻ യോറാമിനെ ദാവീദ് രാജാവിന്റെ അടുത്തേക്ക് അയച്ചു. എന്തെന്നാൽ ഹദദേസർ പലപ്പോഴും തോയിയുമായി യുദ്ധത്തിലായിരുന്നു. വെള്ളി, സ്വർണം, ഓട് ഇവ കൊണ്ടുള്ള ഉപകരണങ്ങളും യോറാം കൂടെ കൊണ്ടുവന്നു. ദാവീദ് അവ കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഏദോമ്യർ, മുവാബ്യർ, അമ്മോന്യർ, ഫിലിസ്തീർ, അമലേക്യർ തുടങ്ങി
താൻ കീഴ്പ്പെടുത്തിയ സകല ജനതകളിലും നിന്നെടുത്ത വെള്ളിയും പൊന്നും രഹോബിന്റെ മകനും സോബാ രാജാവുമായ ഹദദേസറിൽ നിന്നെടുത്ത കൊള്ളയും ദാവീദ് കർത്താവിന് പ്രതിഷ്ഠിച്ചു. ഉപ്പ് താഴ്വരയിൽ വെച്ച് 18,000 ഏദോമിരെ കൊന്നൊടുക്കി മടങ്ങി വന്നപ്പോൾ ദാവീദ് കൂടുതൽ പ്രശസ്തനായി. അവൻ ഏദോമിൽ കാവൽപ്പടയെ നിയമിച്ചു. ഏദോമിയർ ദാവീദിന് അടിമകളായി. അവൻ ചെന്നിടത്തെല്ലാം കർത്താവ് അവന് വിജയം നൽകി. ദാവീദ് ഇസ്രായേൽ മുഴുവനിലും ഭരണം നടത്തി. തന്റെ സകല ജനത്തിലും അവൻ നീതിയും ന്യായവും പാലിച്ചു. അഹിലൂദിന്റെ മകൻ യഹോഷാഫാത്ത് നടപടിയെടുത്തുകാരനും സെരൂയയുടെ മകൻ യോവാബായിരുന്നു സൈന്യാധിപൻ. യഹോഷാഫാത്ത് നടപടിയെടുത്തുകാരനും അഹിത്തൂബിന്റെ മകൻ സാദോക്കും അബിയാദറിന്റെ മകൻ അഹിമലേക്കുമായിരുന്നു പുരോഹിതന്മാർ. സെരായിയായിരുന്നു കാര്യദർശി. യഹോയാദായുടെ മകൻ ബനാനിയ ക്രേത്യർക്കും പെലേത്യർക്കും അധിപതിയായിരുന്നു. ദാവീദിന്റെ പുത്രന്മാർ പുരോഹിതന്മാരും.